നമസ്കാരം. ബെവ്കോക്ക് ശക്തമായ താക്കീതുമായി ഹൈക്കോടതി. ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാനായില്ല എങ്കിൽ മദ്യശാലകൾ അടച്ചിടണമെന്നാണ് ഹൈക്കോടതി ബെവ്കയോട് നിർദ്ദേശിച്ചത്. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യമൊരുക്കണമെന്നും മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് തള്ളിവിടാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. മദ്യം വാങ്ങുന്നവരുടെ കുടുംബങ്ങളെയും ആലോചിക്കേണ്ടതാണ്. ഒന്നുകിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചിടുക എന്നതാണ് മുന്നിലുള്ള മാർഗം. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് അസുഖം വന്നോട്ടെ എന്ന് കരുതാനാകില്ല എന്നും മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയാണ് എന്നും കോടതി നിരീക്ഷിച്ചു. മദ്യശാലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗകര്യങ്ങളില്ലാത്ത മദ്യഷോപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗകര്യമില്ല എന്ന് കണ്ടെത്തിയ ഷോപ്പുകൾക്ക് എല്ലാം അനുമതി നൽകിയത് എക്സൈസ് കമ്മീഷണറാണ് എന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. സെപ്റ്റംബർ 2 കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ബെവ്കയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഹൈക്കോടതി. ഇതിന് പിന്നാലെ ശക്തമായ നിയന്ത്രണങ്ങളാണ് ബെവ്കോ ഏർപ്പെടുത്തിയത്. മദ്യം വാങ്ങാൻ RT-PCR പരിശോധനാ ഫലമോ വാക്സിൻ സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ബെവ്കോ കർശനമായി നടപ്പിലാക്കി തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിലും പലയിടത്തും രേഖകളില്ലാതെ എത്തിയവരെ തിരിച്ചയച്ചിട്ടുണ്ട്. ഇന്നലെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇന്നു മുതൽ സംസ്ഥാനത്തെ മദ്യശാലകളിൽ രേഖകൾ നിർബന്ധമാക്കിയത്. ഒരു ഡോസ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർ മാത്രമേ മദ്യം വാങ്ങാൻ എത്തേണ്ടതുള്ളൂ എന്നാണ് പുതിയ മാർഗനിർദ്ദേശം. 72 മണിക്കൂർ മുൻപെടുത്ത RT-PCR സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. കടകൾക്കുള്ള മാർഗനിർദ്ദേശം മദ്യവിൽപ്പനയ്ക്കും ബാധകമാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുറകെയാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. മഹാമാരിക്കാലത്തെ മദ്യവിൽപ്പന ശാലകളിലെ തിരക്കിൽ ആശങ്ക പ്രകടിപ്പിച്ച ഹൈക്കോടതി സർക്കാരിൻ്റെ പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് മദ്യവിൽപ്പന ശാലകൾക്ക് ബാധകമാകാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി കൈക്കൊണ്ടത്.